ആശയങ്ങളെ പുതിയ ലേക്ക് സ്വാഗതം. എന്നിട്ട് സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് മാച്ച് കാണാൻ വന്നേക്കാം. ഇപ്പൊ നിങ്ങൾ ഇൻകേസ് നിങ്ങൾ ഇപ്പോൾ ഒരു ഹീറോയ്ക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും 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 നമ്മുടെ ഹോട്ട് പ്ലേസിലേക്ക് ഇറങ്ങിയത് ഈ ഹോട്ട് പ്ലേസ് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലമാണ്. ഓക്കെ, അതിനാണ് ഈ ഹോട്ട് പ്ലേസ് വന്നത്. സോ എന്നാലും അങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങായിരിക്കും. സോ എന്നാലും അങ്ങനത്തുള്ള സ്ഥലങ്ങൾ ഈ ഒരു മാപ്പിൽ എവിടെയാണ് സ്കാൻ ചെയ്യുക? ഇപ്പൊ പീക്ക് ആയാലും മില്ല ആയാലും ക്ലോക്ക് ടവർ ആയാലും അങ്ങനത്തുള്ള സ്ഥലങ്ങളാണ് പറയുന്നത്. ഓക്കെ, എന്നാലും ഞാൻ ഇറങ്ങിയിരിക്കുന്ന വിമാസക്ക് സ്ട്രിപ്പിലേക്കാണ് ഇവിടെ ഒറ്റ എടുത്ത് ഉണ്ടാകുന്ന വിചാരിച്ച് ഇറങ്ങി. ഓക്കെ, പക്ഷെ പൊന്നെളിയ പണി പോലെ ഇവരൊക്കെ കല്യാണം വന്നിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. വന്നിറങ്ങുന്ന കണ്ടില്ല ഒരു കാട്ടു വേണം. ഓക്കെ, അടിച്ച് അവൻ ഉരുത്തിരിട്ടുണ്ട്. എന്നാലും അവനോട് നോക്കിയാൽ കിടക്കട്ടെ, അവരുടെ ടീമേസ് വരാൻ വേണ്ടി കാത്തിരിക്കണം. ഓക്കെ, ഇതിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് മാറി ഇറങ്ങി മൊത്തം ലൂട്ടെടുത്ത് ഭയങ്കര ഇവിടെ വാതിൽ ഇവിടെ ജനല ഇവിടെ എന്റെ പൊന്നെളി. ഓക്കെ, എന്തായാലും ലൂട്ടുകളൊക്കെ എടുത്ത് മെസ്സേജ് അടിക്കാൻ അവിടെ നോക്കുന്ന സമയത്ത് എല്ലാ ആളുകളും കയറി വരുന്നത് ഇവരൊക്കെ കല്യാണം വെച്ചിട്ട് അറിയാൻ പോലാണ് ചോദിക്കും. ഓക്കെ, എന്നാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ നൈസായിട്ട് ലൂട്ടുകളൊക്കെ എടുത്ത് മസ് കാണിച്ച് പയ്യെ 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 കയറിപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്നെ അടിക്കാൻ വേണ്ടി കാട്ടുകളിൽ ഇറങ്ങിയിരിക്കുന്ന കണ്ടില്ലേ? ഓക്കെ, ഇതായാലും നമുക്ക് ഏക്കി ഉണ്ട്, അതിലെ മാഗും ഉണ്ട്. ഇപ്പൊ മാഗിനകത്താണെങ്കിൽ വേറെ ലെവൽ ഞെക്കിപ്പിടിക്കാനൊക്കെ നടക്കുന്നുണ്ട്. സ്ഥലം മാഗിൽ ഞെക്കിപ്പിടിക്കുന്ന ആൾക്കാർ ചോദിച്ചു കമന്റ്. ഓക്കെ, എന്നാലും നമ്മളൊരു അമറിന്റെ വെയിറ്റ് ആണ്, ഒരു നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും ടീമിന്റെ തൊട്ടോ അല്ലെങ്കിൽ നന്മയെ തൊട്ടോ നന്മ വെറുതെ ഇരിക്കും. സോ എന്നാലും ബാക്കിയുള്ള ആൾക്കാർ മിക്കവാറും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ചാൻസ് വളരെ 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 കൂടുതലാണ്. ഓക്കെ, എന്നിട്ട് അവന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു കിലോ എടുത്താൽ നമ്മൾ വേറെ ലെവലാണ്. ഓക്കെ, ഒരു കിലോ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് തുരത്തി പിടിക്കും. ഓക്കെ, അമ്മാതിരി പ്രശ്നം ഉണ്ട്, കാരണം ആ ദീപാവലി ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കിലോ എടുക്കുവാണെങ്കിൽ അമ്മാർക്ക് അമ്മക്ക് എച്ച് പി ഇല്ലെങ്കിലും അമ്മക്ക് ഗണ്ണിരിക്കലും നമ്മളെ വന്ന് അടിച്ചിരും. അത് വാങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ കേക്കെ പിടിച്ച് നമ്മുടെ മുമ്പോട്ട് പോകണം. എന്നാലും അമ്മരെ കണ്ടുപിടിച്ച് അടുത്ത് ഒരുത്തനെ കണ്ടു ആ ഫ്രീ കിട്ടിയ ബണ്ടിലോട്ട് ഓടുന്നു. ഓക്കെ, ഓക്കെ മക്കളെ വാ, ഓടിവാ ഓടിവാ, അത് അങ്ങനെ അടിച്ച് നോക്കാക്കി ഉണ്ട്. എന്നിട്ട് ആ ടീമേറ്റ് വരുന്നതിന് ഇപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഉമ്പാവ ആമ്പല ആമ്പലാണെന്ന് വെച്ചാൽ വളരെ കൂടുതലൊക്കെ. എന്തായാലും പെട്ടെന്ന് അവനെ കംപ്ലീറ്റ് ആക്കി ഉള്ള ലൂട്ടിങ് അല്ലെ പെട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ വിമാസത്തിൽ ആളുണ്ടാവൂലെന്ന് വെച്ചിട്ടിറങ്ങിയാണ്. പക്ഷേ എന്നാലും ഒരു ബിരിയാണിക്കുള്ള ആളുണ്ടോ? ഇവൻ ഇടത്തേക്ക് തിരിഞ്ഞാൽ വലത്തേക്ക് തിരിഞ്ഞാൽ മൊത്തം 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 ആൾക്കാരൊക്കെ വൈ വിമാസക്തി വൈ എന്നോട് തന്നിട്ട് കാണിക്കുന്നു. ഓക്കെ, എന്തായാലും ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താണ് പൊക്കി സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അവനെ അടിച്ച് നോക്കാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റ്സ് കാണാൻ ചാൻസ് വളരെ കൂടുതലൊക്കെ. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ആര് പൊക്കുന്നില്ല, ഈ റിവ്യൂ പോയിന്റ് എടുത്ത് ആരെങ്കിലും നോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് അങ്ങനെ അല്ലെങ്കിൽ അവനോട് ഏഴഞ്ഞ് 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 ആൾക്കാരെ പൊക്കി ഒരുമാതിരി ദുരന്തം പിടിച്ച അവസ്ഥയിൽ അമ്മ ടീമേറ്റ് അവനെ കൊന്ന് നമ്മൾ തിരിയുമ്പോഴത്തേക്കും ഇപ്പോൾ ടീമേറ്റ് മൊത്തം എന്താ മക്കൾ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, എന്നാലും ഇപ്പോൾ ഒരു കിടുക്ക ഫണ്ണി ആയിട്ടുള്ള മൂമെന്റ് കാണാൻ പറ്റും. അതായത് ഒരു ഓരോരുത്തരൊക്കെ ഒരു കാട്ടുപാടെ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയിരിക്കുന്നൊക്കെ എന്റെ മുമ്പിലേക്ക് ഏതാടി. ഓക്കെ, അടിച്ചൊക്കെ നൈസ് സ്കോപ്പ് ചെയ്ത് എന്താ നമുക്കുള്ള എസ് കെ എസ് ആയിരുന്നു നൈസ് സ്കോപ്പ് ചെയ്ത് അടിച്ച് തോന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മേളിൽ നോക്കുമ്പോൾ ബോർത്തും കൂടി ഇവൻ അടിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് അവനെ ഒരു ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. ഓക്കെ, നോക്കേക്കുന്നത് പൊക്കമുള്ള പരിപാടിയാണ്. ഓക്കെ, എന്നാലും അവൻ്റെ വണ്ടി പൊട്ടിക്കുവാണെങ്കിൽ അവൻ പുറത്തേക്ക് വരുന്ന വിചാരിച്ച് നമ്മൾ നൈസ് അടിച്ചടിച്ചടിച്ച് അവൻ്റെ വണ്ടി പൊട്ടിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ആ വണ്ടി പൊട്ടി ചത്താൽ മതി, അവനൊക്കെ കാട്ടുപാട് അതിന് നമ്മൾ ഹെഡ് ഷോട്ട് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് അത് നേരെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഈ പൊക്കി അപ്പം ഇപ്പോൾ നോക്കിയ ഒരു ടീം വരാൻ ചാൻസ് വളരെ കൂടാണ്. അതേപോലെ ഒന്ന് മാറി ഇറങ്ങുവാണെങ്കിൽ ഐ മീൻ കുറച്ച് സൈഡിലൂടെ മാറിപ്പോയി മേടിക്കാൻ ആണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാട്ടുപാടെ കിട്ടാൻ ചാൻസ് വളരെ കൂടാണ്. ഓക്കെ, എന്നാലും ഈ ഒരു മാച്ചിൽ മാക്സിമം കില്ലെടുത്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് അങ്ങെടുത്തുള്ളൂ. ഇല്ലെങ്കിൽ ഓക്കെ, ഇപ്പോൾ എന്താ കില്ലെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ എന്താ അത് റാങ്ക് മാച്ച് എടുക്കും. എന്താ റാങ്ക് മാച്ച് പുഷ് ചെയ്യാതിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയേക്കാണ് ഞാൻ ഇറങ്ങിയ അവിടെ, ഐ മീൻ നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങിയ അവിടെ ഞാൻ ഡയമണ്ട് 1 സംതിങ് എത്തിയിട്ടുണ്ടായത്. പിന്നെ അത് പുഷ് ചെയ്യാൻ നിന്നില്ല. ഓക്കെ, അതിൻ്റെ മെയിൻ കാര്യം വരുന്നത് എന്താണ്, ഹാക്കേഴ്സാണ്, തേങ്ങയാണ്, റിവേ പോയിൻ്റ് എന്നൊക്കെ കുറേ പേര് പറയും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, അതൊന്നും അല്ലായത് മെയിനായിട്ടുള്ള കാര്യം. മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ചാനലിൽ വീഡിയോ റെഗുലായിട്ട് വരാൻ കഴിയത്തില്ല. ഓക്കെ, ഇൻകേസ് ഇപ്പോൾ ഞാൻ ഹീറോയ്ക്ക് അടിക്കുവാണെങ്കിൽ വരുന്ന ടീമേറ്റ് മിക്കവാറുള്ളൂ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങുള്ള ടീംസ് ആണെങ്കിൽ അവർ പുഷ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും കാട്ടുപാട് എവിടെയും മൂലൊക്കെ പോയി ഇറങ്ങും. സ്വന്തം അവന്മാരെ തട്ടു പിടിക്കാൻ ഒരു സമയം പോകും. ഓക്കെ, ലാസ്റ്റ് ഓണൊക്കെ അവർ കുറേ ആൾക്കാരാണ്. പക്ഷേ കുറേ നേരത്തേക്ക് ഒന്നുമില്ല, ചുമ്മാ തേരാപ്പാല ഇതേപോലെ ഓടേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ എന്താണ് ആ ഒരു രീതിയിലേക്ക് പോകാതെ നൈസായിട്ട് എന്താണ് നമ്മൾ നിൽക്കുന്നതിൽ നിന്നിട്ട് ഹാപ്പി ആയിട്ട് ഉള്ള ബോട്ടിനെ തല്ലിക്കുന്നു ഹാപ്പി ആയിട്ട് നിങ്ങൾ സംസാരിച്ച് വേറെ ലെവൽ മാസം കാണിക്കാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ ഈ ഒരു സമയത്ത് കുറച്ച് അധികം കാരണം സംസാരിക്കാണ്ട് അതിപ്പോൾ സംസാരിക്കണോ വേണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഓക്കെ, പട്ട് എന്നാൽ കേസ് ഇത്രയൊക്കെ ആയെങ്കിലും എല്ലാവരും എന്നെ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളോട് എന്നെ പറ്റി സംസാരിക്കാൻ ഇരുന്ന ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ പറയാൻ പോകണം. ഓക്കെ, അതെന്ന് വെച്ചാൽ നമ്മുടെ കുറേ നാളെന്ന് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുള്ളൂ, അതായത് ഫ്രീ ഫയർ പ്ലെയർ എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുള്ളൊരു കാര്യമാണ് ഫ്രീ ഫയർ ബാൻ ആകാൻ പോകുന്നു. ഓ മൈ ഗോഡ്, പണി പാളി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കും. സോ ഒരു കാര്യം മനസ്സിലാക്കും. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബാൻ ആവും, നാളെ ബാൻ ആവും, ഇപ്പോൾ ബാൻ ആയി എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ ഇറക്കുന്നുണ്ട്. സോ സംഭവിച്ചു. ഓക്കെ, അതിനെപ്പറ്റി എനിക്കൊരു തേങ്ങ എത്ര ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധത്തിൽ എനിക്ക് തോന്നിയ കാര്യം, അല്ലെങ്കിൽ സാമാന്യ എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനോട്, എടാ നമ്മുടെ ഫ്രീ ഫയർ ബാൻ ആകുമ്പോൾ എന്തിയും നടത്തില്ല. ഓക്കെ, അപ്പോൾ അവൻ എടാ എന്തായാലും ബാനാവും, നീ നോക്കിക്കോ പബ്ജി അത്രയും വലിയൊരു ഗെയിം, പബ്ജി അമ്മമാർക്ക് ബാൻ ആക്കാമെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ ബാൻ ആക്കി എന്താ കുഴപ്പം, കുട്ടികളൊക്കെ അവിടെ തൂങ്ങി മരിക്കുന്നു, നിനക്ക് ഇതിനെപ്പറ്റി വലിയ അറിയാവുന്നൊക്കെ ചോദിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു പൊന്നളിയെ അതിപ്പോൾ അങ്ങനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. സോ അന്നേരം ചെറിയ കുട്ടികളൊക്കെ അല്ലേ, ഞാൻ പിന്നെ വിപരീതത്തിൻ്റെ പേരിൽ അങ്ങനെ ചെയ്തതായിരിക്കും, സോ അങ്ങനെ ടോപ്പിൻ്റെ പേരിലൊക്കെ അങ്ങനെ ചെയ്തതാണ്. സോ എന്തായാലും അതിൻ്റെയൊക്കെ പേരിൽ നൈസിട്ട് ബാൻ ആക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എടാ പബ്ജി ബാൻ ആക്കിയില്ല, പിന്നെ ഫ്രീ ഫയർ ബാൻ ആക്കി എന്താ ചോദിച്ചു. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പബ്ജി എന്ന ഗെയിം ബാൻ ആക്കിയത് ഒരിക്കലും കണ്ടില്ല, ഇങ്ങനെ ടോപ്പിൻ്റെ പേരിലോ ഇങ്ങനെ മരണം ഉണ്ടാകുന്നതിൻ്റെ പേരിലോ ഒന്നും അല്ല. ജസ്റ്റ് നൈസായിട്ട് എന്താണ് നമ്മുടെ ഒരു പ്രൈവസി ഇഷ്യൂ, അതായത്
നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോർ എന്ന പേരിലാണ് ആ ഒരു സമയത്ത് ബാൻ ആക്കിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇത് ഇൻ കേസ് തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. ഓക്കെ, എന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് അല്ലാതെ വേറെ എന്താണ് ടോപ്പിന്റെ പേരിലോ കാര്യങ്ങളിലോ ഒന്നും ഇതുവരെ ആ ഒരു ഗെയിമിനെ പറ്റി ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള പ്രശ്നം തന്നെ അല്ല, ഒരു ബാൻ ആകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതേ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും നമ്മുടെ ഫ്രീ ഫയറിന്റെ കാര്യത്തിൽ. സോ എന്തായാലും കുറെ വർഷങ്ങളായിട്ട് ഈ ഫ്രീ ഫയർ ഇവിടെ ഉണ്ട്, സോ ഇനിയുള്ള വർഷം ഇവിടെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. നോക്കുമ്പോഴത്തേക്ക് താഴെ അവരെ പൊക്കുന്ന പോലെ കാണും. ഓക്കെ, എന്നാലും പൊക്കുന്നവരെ കാലവരി പിത്തിമിട്ട് തേക്കമുള്ളൊരു അവസ്ഥയാണ് നിൽക്കുന്നത്. കാരണം ഒരു ബഗ് അടിക്കുന്നതാണ്. ഓക്കെ, എനിക്ക് ബഗ്ഗാണ് തോന്നുന്നത് കാട്ടുവാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒരുമാതിരി ബഗ് ഒരുമാതിരി ദുരന്തം പിടിച്ച് നിൽക്കുകയാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ സംഭവിച്ചു, ഓക്കെ റിവേർ പോയിന്റ് പോയിന്റ് അത് ആ ഒരു ബഗ് വരുവാണെങ്കിൽ ജസ്റ്റ് രണ്ട് ടീം തമ്മിൽ കാണുന്ന സമയമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിമീസിൽ കൊല്ലാൻ പറ്റുന്നൊക്കെ ഞാൻ പുകഴ്ത്തി പറഞ്ഞോളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് ദുരന്തം പിടിച്ച് ബഗ് ആവുന്നു. ഓക്കെ, സോണിനകത്ത് ഐ മീൻ സോണൊക്കെ കടന്ന് ഇപ്പോൾ സോണിന് പുറത്താണ് ആ ഒരു റിവേവൽ സോൺ എന്ന് വിചാരിക്കും. ഓക്കെ, റിവേവൽ പോൺ എന്ന് വിചാരിക്കുക. ആ സമയത്ത് നൈസായിട്ട് വെള്ളം വരാൻ മേളിലേക്ക് വരും. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ ഏതോ കാട്ടുവാഴകളെന്താണ് സോണിനകത്ത് പുറത്ത് പോയിട്ട് ആരോഗ്യം പൊക്കുന്നു എന്ന് വിചാരിക്കും. ആ സമയത്തേക്ക് നമ്മളൊക്കെ അവരെ നൈസായിട്ട് കില്ലെടുക്കാൻ വേണ്ടി വണ്ടിയൊക്കെ എടുത്ത് പാഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ബഗ് അടിച്ച് ഒരാൾ കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ആ സമയത്ത് കിട്ടുന്ന ഒരു ദേഷ്യമുണ്ട്. ആ കരിനെ കമ്പനിയെ മുതലാനെ കിട്ടിയ കാലവരി പിത്തി മേട്ടി വെത്തോട്ട് ഉറയ്ക്കാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, ആ മാതിരി അവസ്ഥ വന്നിട്ടുണ്ട്. സോ ഇതേപോലെ നിങ്ങൾക്കൊരു അനുഭവം കമന്റ് ചെയ്യാം. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാൻ വിചാരിച്ചു. കാരണം ഗ്ലൂ ആളിൽ ഞാൻ കിട്ടിയ ഏതൊക്കെ കാട്ടുവാഴ നിൽപ്പുണ്ട്, അതേപോലെ നമുക്ക് ക്ലൂ ആയതുകൊണ്ട് ഓക്കെ നമുക്ക് അത് ക്ലൂ ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രം നൈസായിട്ട് അവിടെ പോയി നിന്നിട്ട് നൈസായിട്ട് ക്ലൂ ഇടുവാണെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു കാട്ടുവാഴ എവിടെ ഒളിച്ച് ഇപ്പോൾ നൈസായിട്ട് ആ പടുവാടിനെ പിടിച്ചിട്ട് അലക്കിങ് തൂത്ത് വാരാൻ പറ്റും. സോ അതുകൊണ്ട് പക്ഷേ ഗ്ലൂ ആളും കാര്യങ്ങൾ തമ്മിൽ ഒരു പോകുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, എന്നാലും ഒച്ചപ്പാട് പോലും നന്നായിട്ട് കേൾക്കുന്നുണ്ട്. സോ ഗെയിം സൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് മിക്കവാറും നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്നാലും എവിടെയാണെന്ന് എനിക്ക് അതിരെ തന്നത് പതുങ്ങി 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 പോണൊക്കെ ഒന്നെങ്കിൽ വീടിന് മണ്ടക്ക് ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പൊരിഞ്ഞടി എൻ്റെ മോനെ ഏതാണ്. ഓക്കെ, നമ്മൾക്ക് വുഡ്പക്കറാണല്ലോ. ഓക്കെ, വുഡ്പക്കർ വൺ ടാപ്പ് പെട്ടെന്ന് കയറുന്നുണ്ട്. അതെന്താണെന്ന് അതിലെ പെട്ടെന്ന് വൺ ടാപ്പ് കയറുന്നുണ്ട്. കുറെ നാളുകൂടി ഫോണിൽ കളിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് എവിടെയും എന്തോ മിസ്റ്റേക്ക് പറ്റി വൺ ടാപ്പ് കയറുന്നതാണ്. ഓക്കെ, എന്നാലും നമ്മൾ നേരെ നോക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് എനിക്കറിയാം. കാര്യം അങ്ങോട്ട് കയറി ചെന്ന് മാസ്ക് കാണിക്കാൻ വേണ്ടി ചെല്ലുവാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള മാഗാണ്. ആ ഒരു മാഗ് പിടിച്ച് ഞെക്കി പിടിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലെ, വൺ ടാപ്പൊക്കെ അടിക്കാൻ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു. ഓക്കെ, എന്നാലും സ്കോപ്പ് ചെയ്ത് നോക്കി അവിടെ ആളെ കണ്ടില്ല. സോ ഞാൻ വിചാരിച്ചു ഓക്കെ പൊന്നളിയ ഒന്ന് നോക്കണ്ട. ഓക്കെ, മീ ഗെയിമറെ നിന്റെ കൊണ്ട് പറ്റും, നിന്റെ കരിക്കുന്ന എസ് കെ എസ് ഒന്നും അല്ല, നമുക്ക് വുഡ്പക്കറാണ്. വുഡ്പക്കർ വെച്ച് നല്ല കിട്ടുക്കാൻ പോലത്തെ വൺ ടാപ്പ് ഒരു മാസ് കാണിക്കും പവർ കാണിക്കും ഒന്ന് നോക്കുമ്പോഴേക്കും. ഓക്കെ, നോക്കാം അവിടെ നോക്കുന്നുണ്ട്. എന്നാലും അപ്പുറത്ത് ഫൈറ്റ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, നോക്കുമ്പോഴത്തേക്കും എവിടെ ആളവിടെ ഓ മൈ ഗോഡ് ബ്ലൂ ആൾ ഇട്ടിട്ട് ഏതോ കട്ടോടെ മെഡിക്കറ്റ് ചെയ്തിരുന്നു. ഏതാ സ്കോപ്പ് ചെയ്ത് പടക്കുന്നൊരു അടി. ഓ മൈ, ഇവിടുന്ന് വേറെ വന്നേ. ഓ കാട്ടുവാടവേ, യു 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 നുബടെ സാല ചുത്തേ സാല സബർക്ക ബേട്ടെ, ഓടി വരാം മക്കളെ, ഓടി ഓടി വിടുക. ഏതൊക്കെ മാഗ് വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു, നമുക്ക് നല്ല ഡാമേജ് കയറി അടി അടിക്കാൻ പറ്റും. വന്നു അടിക്കുന്നു ഗ്ലൂ ആടുന്നു. എന്റെ മോനെ പെട്ടെന്ന് ഗ്ലൂ ആളും, എന്റെ അവനെ ഗ്ലൂ ആളും വീഴുന്നില്ല, വെടിയും പൊട്ടുന്നില്ല. അടി എന്റെ മോനെ വലിയൊരു പ്രോപ്ലറാണെന്ന് തോന്നുന്നു അവൻ. ഏതവനാണ് അവൻ, അവനെ ഇട്ട ഇമോട്ട് ഇടാതെ എനിക്ക് സുഖമില്ല. ഓക്കെ, അവനെ അടിച്ചിടണം. അടിക്കാൻ പറ്റുന്നെങ്കിൽ മുമ്പോ വാമ്പലമ്പല്ല എന്റെ സത്യം പറഞ്ഞാൽ അവന് ഗ്ലൂ ആൾ വീണില്ല എന്ന് തോന്നുന്നു. ഓക്കെ, നൈസായിട്ട് എന്തായാലും അവനെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് ഗ്ലൂ ആയിട്ട് പോകണം. എനിക്കപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഫുൾ ടീം. ഓക്കെ, ഒരുത്തം മാത്രം നമ്മളൊരുത്തർ നോക്കാക്കുണ്ടായിരുന്നു, അവൻ നൈസായിട്ട് റിവൈവ് ആയി. അപ്പോഴത്തേക്ക് മനസ്സിലായി സ്കോളാണ്. പണി പാളി വിഗിലെ ഓടിക്കോ കണ്ട പോയിട്ട് നമ്മൾ നൈസായിട്ട് തിരിച്ചു പിടിക്കുവാണ്. എന്തായാലും ഈ ഓടുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ, അതല്ലേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഞാൻ ഇന്നലെ ദുരന്തം പിടിക്കാൻ വേണ്ടി ഞാൻ ചാനലിൻ്റെ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് അനലിറ്റിക്സ് എടുത്ത് നോക്കി അതിനകത്ത് കാണിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരു 40% ആൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത്. ഐ മീൻ ചാനലിനകത്ത് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, പ്രോപ്പറായിട്ട് നമ്മുടെ ചാനൽ സ്ട്രീം കാണുക, ഐ മീൻ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആമാരും ഒന്നിനെ കൊന്നിട്ട് പോകുന്ന രൂപേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് ആ താഴെക്കാണ് ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ പിടിച്ച് വെക്കുക. അതേപോലെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുത്തില്ല. ഓക്കെ, ലൈക്ക് ചെയ്യാത്ത ഐ മീൻ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ നാളെ ആകുമ്പോഴത്തേക്ക് എന്താണ് പാമ്പ് കടിക്കുന്നൊന്നും പറയത്തില്ല. മിക്കവാറും എന്താണ് ഫ്രീ ഫയർ അക്കൗണ്ട് അടിച്ചു പോകും എന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞത് എന്റെ പിള്ളേരുടെ അക്കൗണ്ട്. ഓക്കെ, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സോ അതുകൊണ്ടൊക്കെ അതുകൊണ്ട് എനിക്ക് ഉറുമ്പ് എടുക്കാൻ തന്നെ അത് മതി. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ ലൈക്ക് കൂടെ ചെയ്യാൻ മറന്നേക്കരുത്. ഓക്കെ, എന്തായാലും നമ്മൾ ഓടി പോവാണ്. കാരണം അവരെ പോയി അടിക്കാനുള്ള ധൈര്യം ഇല്ലാണ്ടല്ലോ. ഓക്കെ, വേണ്ടെന്ന് വെച്ചിട്ടുള്ള പാവങ്ങൾ ജീവിച്ചു പോട്ടെ. ഓക്കെ, ഇങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ജീവിച്ച് അവര് ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഞാൻ കാരണം ഒരു പ്ലസിലേക്ക് ഒരു 10 - കുറയുന്നൊക്കെ തീർന്നോട്ടെ. ഇനി നിന്ന് പൊക്കോട്ടെ വിചാരിച്ച് മാത്രം നമ്മൾ മേളിലേക്ക് വരണം. പെട്ടെന്ന് പട വെട്ടി പന്തലത്തി വന്നപ്പോൾ അവിടെ പന്തംകുളത്തി പടയോ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. സോ അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ഇതായാലും അവിടുത്തെ രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ നമ്മുടെ കാട്ടുവാഴകൾ കാലവാരി കിട്ടിമിട്ട് തേച്ചാൽ നമ്മുടെ സോദരം നമ്മൾ പ്രോപ്പറർ ആയതുകൊണ്ടും ഒളിച്ചോടാൻ തലപ്പില്ലാത്തതുകൊണ്ടും നമ്മൾ തിരിഞ്ഞ് ഓടുകയാണ്. തിരിഞ്ഞ് ഓടുന്ന ഒരിക്കലും ബീരുക്കളല്ല നമ്മൾ. എന്തായാലും ഈ ഓട്ടം അത് പടയോട്ടം എന്നാണ് പറഞ്ഞു പോകുന്നത്. സോ എന്തായാലും ആ ഒരു പടയോട്ടത്തിലൂടെ നമ്മൾ മുമ്പോട്ട് വന്ന് ഈ ഒരു ലക്ഷ്യപ്പെട്ട് വീട്ടിലേക്ക് മണ്ടക്ക് കയറുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കാം, മൊത്തം ആൾക്കാരുള്ളത് വീട്ടിലേക്കാണ് ഞാൻ കയറി വന്നത്. ഓക്കെ, എന്തായാലും നൈസായിട്ട് ആ ഒരു എൽ ഷേപ്പ് വീടിൻ്റെ മണ്ടയ്ക്ക് ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇപ്പോഴത്തെ ആ സിമിന് വീട്ടിന് മുകളിൽ ഒരു വെടിവെച്ച് കേട്ടായിരുന്നു പൊന്നലിയ പണി വാളി വന്ന് നമ്മളെ കയറാൻ പോകണൊക്കെ. എന്തായാലും മാഗിരിപ്പുണ്ട്, അവർ മാഗുള്ള ഒറ്റ തരത്തിൽ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നൊക്കെ. പയ്യെ പയ്യെ പതുങ്ങി 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 വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെ ഒരു ഒച്ച കേൾക്കുന്ന പോലെ. ആരടാ
ഏതാനാടാ എവർറാ സത്യം പറ നോക്കുന്നത് എന്റെ പൊന്നടിയൊക്കെ ഓടി വന്ന് കുറച്ച് മെഡിക്കലിങ്ങനെ കാര്യങ്ങൾ വാർന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും മെഡിക്കൽ എടുക്കാൻ സ്പൈസ് ഉണ്ടായിരുന്നു ഓക്കെ. എന്നാലും അപ്പത്തെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. എന്നാലും ഈ ഒരു സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അതായത് ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഓക്കെ. ലൈക്കിനെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞു, അതായത് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് ഒക്കെ റെക്കമെൻഡ് ചെയ്ത് പോകണം, അതായത് കുറച്ച് ലെങ്തി ഉള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡെയിലി രാവിലെ 8 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ. ഡെയിലി രാവിലെ 8 മണിക്ക് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡെയിലി രാവിലെ 6 മണിക്ക് നമ്മുടെ സ്ട്രീം നടക്കുന്നത് പോയേക്കാം. സോ മാക്സിമം ജോയിൻ ചെയ്ത് മാസം കാണിക്കും ഓക്കെ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളുണ്ടല്ലോ നൈസായിട്ട് ആ ഒരു ജേഴ്സി റോയൽ ഐ മീൻ സോക്കർ റോയൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫുൾ ജേഴ്സി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഓരോ ദിവസവും ഓരോരോ ജേഴ്സി കണക്കിട്ട് പവർ കാണിക്കാനാണ് വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കും, ഐ മീൻ ആ ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോ ദിവസം ഏത് ഡ്രസ്സ് ഇടുന്നു ഓക്കെ. എന്താ നിങ്ങൾ രാജ്യത്തിൻ്റെ പേരൊന്നും എനിക്ക് തേങ്ങ മനസ്സിലാവും അറിയത്തിലേക്ക്. അർജന്റീന ബ്രസീൽ മാത്രം എനിക്ക് അറിയത്തില്ല അതിൻ്റെ മെയിൻലി. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു കളർ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ആ ഒരു ഡ്രസ് ഇട്ടുള്ള നൈസായിട്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ നൈസായിട്ട് ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്താണ് ഫുട്ബോളിൽ ഏത് ടീമാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ. പവർ കാണിച്ച് മെസ്സ് കാണിക്കുക ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, കുറേ പേര് ചോദിച്ച കോമണായിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. പിന്നെ ആരോ ഹീറോയ്ക്ക് പുഷിങ് നിർത്തിയ സമയത്ത് അതിനെ ഒരു ടിപ്സ് ആൻഡ് ടിക്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ ആ ടിപ്സ് ആൻഡ് ടിക്സ് ഒക്കെ ഇട്ടാൽ ഒരുപാട് പേരൊന്നും ജസ്റ്റ് നൈസായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ പ്രോപ്ലേസ് ചെയ്യൂ. നമ്മളൊക്കെ പ്രോ പ്ലേഴ്സ് ആണ്, പ്രോ പ്ലേഴ്സ് ഒരിക്കലും ഇങ്ങനെ ഒളിച്ചെത്തില്ല, എടയെത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുമാതിരി പറയും. സോ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ടിപ്സ് ആൻഡ് അങ്ങനെ ചെയ്യാത്ത, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈസായിട്ട് പറയുവാണെങ്കിൽ അത് കുറച്ച് ഗുമ്പ് പിടിച്ച് വരാൻ എനിക്ക് തോന്നുന്നു ഓക്കെ. ഇതിൽ ഡോ ലോങ്ങിൽ ഒരുത്തരെ കണ്ട് നൈസായിട്ട് ഹെഡ് ഷോട്ട് ചെയ്യാൻ നോക്കാക്കിയിട്ടുണ്ട്, നോക്കിയിട്ട് അവനെ കംപ്ലീറ്റ് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അവൻ്റെ ടീമേറ്റ് വരുമ്പോൾ ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷേ എന്നാൽ ഓക്കെ, വരുന്നവൻ വരട്ടെ, ഇവൻ വന്നാലും കാലവാരി നിലത്തിട്ടിരിക്കും. കാരണം എന്താ, ഏ മീ ഗെയിമറേ, ഇതാരാണ്, നീ ഗെയിമറാണ് ഓക്കെ. എന്നാലും പിന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയും, ഇത് ആദ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ കുറേ സെറ്റടിച്ച് എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ MATP എന്ന് പറഞ്ഞ ഗണ്ണ് നമ്മുടെ ഫ്രീ ഫയർ നെച്ചിട്ട് ബാൻ ആക്കിയിട്ടുണ്ടായിരുന്നു, ഐ മീൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു കാര്യം ഓക്കെ. എന്നാലും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പോലെ MATP എന്ന് പറയുമ്പോൾ തന്നെ, ഐ മീൻ MATP എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നെച്ചിട്ട് ഒരു കില്ല് എടുത്തിട്ടുണ്ട്. അത് വേറെ ലെവൽ കില്ലായിരുന്നു. കാരണം മുകളിൽ ഒരുത്തർ ഒളിച്ചപ്പോഴും അവരെ അറിയത്തില്ല, എല്ലാം കാണുന്നത് മുകളിൽ നിൽപ്പുണ്ട് നമ്മൾ അറിഞ്ഞില്ല ഓക്കെ. എന്നാലും ആ ഒരു കില്ലെടുത്ത് നമ്മൾ അവരെ പോവുകയാണ്. പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി 6-6 ആൾക്കാർ മാത്രമേ അറിയുള്ളൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ. ഞാൻ പറഞ്ഞുകൊണ്ട് MATP കാര്യമാണ്, ആ സമയത്ത് നമുക്ക് കില്ലും കിട്ടിയത്. കാരണം MATP എപ്പോൾ പോകുന്ന സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ. കാരണം ഞാൻ PC അത് കളിച്ചുകൊണ്ടാണ് നമ്മൾ മെല്ലി രാവിലെ 6 മണിക്ക് പോയിക്കത്ത് ലൈവ് ഇടുന്നത്. സോ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ജോയിൻ ചെയ്യും ഓക്കെ. എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കാം. MATP എപ്പോൾ പോകുന്നാലും എനിമീസ് കയറി. സോ നല്ലൊരു കാര്യം ആളോട് പറയാൻ സമയത്തില്ലാന്ന് തോന്നുന്നു ഓക്കെ. എന്തായാലും ഓടി നോക്കുമ്പോൾ ഒരു കാട്ടുവേനെ കണ്ടു, ഏതാ അടി ഓക്കെ, ഏതാ അടി, അടി എന്ന് വെച്ചാൽ കിണ്ണം കാഴ്ചയുടെ ഓക്കെ, കിണ്ണത്തപ്പം അടിച്ചു കൊടുക്കുന്ന പറയാൻ അടി കെട്ടി അടിച്ചാൽ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. സോ നോക്കിയാൽ തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി നോക്കുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്ക് 9 കിലോ ആയിട്ടുണ്ട്, 5 കിലോ അലൈവ് ഉണ്ട് ഓക്കെ. എന്നാലും പിന്നെ പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ MATP പറ്റിയാണ്. എപ്പോഴൊക്കെ MATP പറ്റി പറഞ്ഞാലും അപ്പോൾ തന്നെ എനിമീസ് കയറി. എന്താ അല്ലേ, MATP എനിമീസ് തമ്മിൽ അത്രയും അഗാധമായ ബന്ധമാണ് തോന്നുന്നു. എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം MATP ഗെയിമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെറ്റ് അടിച്ചതിന് കയ്യും കണക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഓക്കെ, ഇന്ന് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് നൈസായിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് MATP കാണാൻ കഴിഞ്ഞില്ല. സോ എന്നാലും ഏടെവിടെയും വെച്ച് ഒരു മാച്ച് കഴിഞ്ഞ് നൈസായിട്ട് കയറി നോക്കിയപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെൻഷൻ കണ്ടു, ഏതോ ഒരു എന്താണ് നമ്മുടെ കൊച്ചു സബ്സ്ക്രൈബർ നൈസായിട്ട് ചേട്ടാ MATP വന്ന് മീ മാമ എന്നൊക്കെ വന്ന് ഒരു സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ കിളി കിളുകൾ പറയും, എൻ്റെ പൊന്നടിയാ വന്ന് മക്കളെ വന്നു എന്ന് നമ്മൾ ഗെയിമിനകത്ത് കയറി നോക്കിയപ്പോഴത്തേക്ക് ബഗ് അടിച്ച് ബഗ് പോസിറ്റീവ് കയറി കണ്ടില്ല. പിന്നെ ഒന്ന് ബാക്ക് അടിച്ച് പിന്നെ കയറി നോക്കിയ സമയത്ത് MATP സ്റ്റോറി കിടക്കുന്നു, പൊന്നടിയാ വെന്റില്ല. ആ ഒരു ATMനകത്ത് MATP കിടക്കുന്നു. പിന്നെ ബ്ലൂ സോൺ ഇറങ്ങിയപ്പോൾ എനിക്ക് MATP കിട്ടി. വേറെ ലെവൽ മാസമായി കിട്ടി. ആ ഒരു മാച്ച് നമ്മൾ നൈസായിട്ട് വേറെ ലെവൽ മാസമൊക്കെ ഒരു 15 കിലോ എടുത്ത് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ, ഐ മീൻ ആ ഒരു കില്ലെടുത്ത്, ഐ മീൻ ഫസ്റ്റ് MATP എടുത്ത സമയത്തുള്ള ആ ഒരു ഗെയിം പ്ലേ നൈസായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ. ആ ഒരു സെക്കൻഡ് ചാനൽ നമ്മുടെ ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മീ ഗെയിമർ 2.0 എന്നാണ്, ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ല ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും ഓക്കെ. എന്തായാലും ലാസ്റ്റ് സോൺ എത്തിയിട്ടുണ്ട്. ഒരുത്തിനെ കണ്ടു നൈസായിട്ട് സ്കോപ്പ് ചെയ്ത് ഏതാ ഹെഡ് ഷോട്ട്, എൻ്റെ കിളി കിളി കുടുംബം അറിയിപ്പോയി. എന്തായാലും ഞാൻ എൻ്റെ ഫാൻ ആയിപ്പോയി ഓക്കെ. അമ്മാത് ലെവലായിരുന്നു, ഞാൻ എൻ്റെ ഫാൻ ആയിപ്പോയി ഓക്കെ. എന്തായാലും നമുക്ക് ആ ഒരു വുഡ്പക്കർ എന്നൊക്കെ കിട്ടിയ വേറെ ലെവൽ മാസമാണ്. ഈ 2-2 ആൾക്കാരും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. സോ എന്തായാലും ചെറിയ സോൺ ആയതുകൊണ്ട് എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ക്രോണോയോ നമ്മുടെ ഹൂങ്കോങ്ങോ ഒന്നും അല്ല എടുത്തിരിക്കുന്ന ആ ഒരു ക്ലൂ ക്യാറ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കാം. അവനും ആളെ കണ്ടുകിട്ടിയാൽ പിന്നെ ഒന്നും നോക്കണ്ടല്ല, കയറി വാരി എറിഞ്ഞാട്ടി ചോട്ടച്ച് എല്ലാത്തിനെയും തകർത്ത് ഊത്ത് വരാവണം നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ചുമ്മാ പട്ടിഷ് കാണിക്കാൻ അവൻ ഇങ്ങോട്ട് എന്തിനാ പോലെ എനിക്ക് അറിയാം, നീ ഏതാ ചുമ്മാ ഇങ്ങോട്ട് നാണമില്ലേ, അവരടിച്ച് കൊന്നിട്ട് പോയിട്ടോ ഓക്കെ, സന്തോഷം ഉണ്ട് ഓക്കെ. അതും കാണിക്കും ലാസ്റ്റ് സമയത്തേക്ക് ഒളിച്ചിരുന്നു ഓക്കെ. എത്രയൊക്കെ നമ്മൾ പുഷിങ്ങുള്ള സമയം ആയതുകൊണ്ട് ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് 30-32 ആൾക്കാർ അല ഉണ്ടാകും. പക്ഷേ ഈ ഒരു മാസത്തെ അത് ആൾക്കാരില്ല ഓക്കെ. എന്തായാലും അവൻ വണ്ടി എടുത്ത് പോവാണ്, പോകുന്ന സമയത്ത് ഉണ്ടാകും ആ വണ്ടി എടുത്ത് അവൻ ചെയ്തിട്ട് ഏറ്റവും വലിയ മടത്തലായിരുന്നു. എന്തായാലും അവരെ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസം ചോദിച്ചു പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ്. നമ്മുടെ കിടക്കാച്ചി കിടക്കാച്ചി വീഡിയോ നമ്മുടെ 8 മണിക്ക് വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കിടക്കാച്ചി വീഡിയോ കാണാം. ശരിക്കും ഓക്കെ.